യുദ്ധം ഒഴിഞ്ഞ ഭൂമിക്കായുള്ള കാത്തിരിപ്പിലാണ് മനുഷ്യർ. പക്ഷെ പടയൊരുക്കത്തിന്റെ ആർപ്പുവിളികൾ ഉയരുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർവ്വസന്നാഹവുമായി ഉയർത്തെഴുന്നേൽപ്പിനായി കച്ചകെട്ടിക്കഴിഞ്ഞു യുക്രൈൻ. ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമോ എന്ന് ഉള്ളിടിക്കുന്നത് കൊണ്ടാകാം റഷ്യയും വിപുലമായ പ്രതിരോധ തയ്യാറെടുപ്പുകൾക്കായി ഒരുങ്ങുകയാണ്. യുക്രൈന്റെ പ്രത്യാക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കാം നമുക്ക് പരിശോധിക്കാം. യുക്രൈനിലെ ഒരു വിദൂര ഗ്രാമമാണിത്. കെർസോൺ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു റഷ്യൻ അധിനിവേശ ഗ്രാമം. 2022 ഒക്ടോബറിലും 2023 മാർച്ചിലും ഈ ഗ്രാമത്തിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളാണിവ. റഷ്യൻ കോട്ടകളുടെ നിർമ്മിതികളാണ് ഈ ചിത്രത്തിൽ കാണുന്ന വരകൾ. ആയുധ പരിശീലനത്തിന് യുക്രൈൻ തങ്ങളുടെ സൈന്യത്തെ പ്രാപ്തരാക്കുമ്പോൾ ചരിത്രം ഇതുവരെ കാണാത്ത പ്രതിരോധ കോട്ടകൾ കൊണ്ട് രാജ്യത്തെ സുരക്ഷിതമാക്കുകയാണ് റഷ്യ. യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുമ്പോൾ റഷ്യൻ സേനയ്ക്കെതിരെ യുക്രൈൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രത്യാക്രമണം ആസന്നമാണെന്ന് സൂചിപ്പിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മോസ്കോയുടെ പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ വ്യാപ്തി വെളിപ്പെടുത്തുന്ന ശക്തമായ കോട്ടകളുടെ നിർമ്മാണം കാണിക്കുന്ന ചിത്രങ്ങൾ. ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഈ പ്രതിരോധ നടപടികളെ ലോകത്തിലെ ഏറ്റവും വിപുലവും ശക്തവുമായവ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആന്റി ടാങ്ക് ഡിച്ച് അഥവാ കിടങ്ങുകൾ, അവയാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് റഷ്യ നിർമ്മിച്ചിരിക്കുന്ന ആദ്യ പ്രതിരോധം. വിശാലവും ആഴത്തിലുള്ളതുമായ ഈ കിടങ്ങുകൾ കവചിത വാഹനങ്ങൾക്ക് കനത്ത വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. എതിരാളികളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യം. ആക്രമിക്കുവാൻ ഏറെ എളുപ്പമുള്ള പ്രദേശങ്ങളിൽ പോലും എത്തുവാൻ സാധിക്കാതെ എതിരാളികളുടെ ഓരോ നീക്കങ്ങളെയും തടയുവാൻ ഈ കിടങ്ങുകൾക്കാകും. ഡ്രാഗൺസ് ടീത്ത് എന്ന രണ്ടാമത്തെ ഉപരോധം മറ്റൊരു ശ്രദ്ധേയമായ പ്രതിരോധ നടപടിയാണ്. പിരമിഡ് ആകൃതിയിലുള്ള കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഇവ വാഹനങ്ങളുടെ ചലനത്തെപ്പോലും തടസ്സപ്പെടുത്തുവാൻ കഴിവുള്ളവയാണ്. മൂന്നാമത്തേതാണ് ട്രെഞ്ച്. നിർമ്മിക്കുവാൻ എളുപ്പവും വളരെ സാധാരണയായി ഉപയോഗിച്ചു വരുന്നതുമായ പ്രതിരോധ മാർഗമാണിത്. ജംഗ്ഷനുകളിലും റോഡുകളിലും പാലങ്ങളിലും തുടങ്ങി ഇക്കണക്കിന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ട്രെഞ്ചുകൾ നിരവധിയാണ്. സിക്സാഗ് അല്ലെങ്കിൽ ആങ്കുലാർ പാറ്റേണിൽ ആണ് ഇവയുടെ നിർമ്മാണ രീതി. ഒരു മറ സൃഷ്ടിച്ച് പ്രത്യേക സുരക്ഷ നൽകുന്നതിനോടൊപ്പം പാഞ്ഞു വരുന്ന വെടിയുണ്ടകളിൽ നിന്നെല്ലാം എളുപ്പത്തിൽ രക്ഷ നേടാനാകും എന്നതാണ് ഇവയുടെ പ്രത്യേകത. ഇതിനെല്ലാം പുറമെ പ്രതിരോധ പാതകൾക്കിടയിൽ നിരവധി കുഴിബോംബുകളും നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. യുക്രൈന്റെയോ റഷ്യയുടെയോ പ്രതിരോധ വകുപ്പുകളൊന്നും ഇത് സംബന്ധിച്ചുള്ള യാതൊരു പ്രതികരണത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ല. പുതിയ ആയുധ സംവിധാനങ്ങളുടെ പിൻബലത്തോടെ ഈ പ്രതിരോധങ്ങളെ എല്ലാം മറികടക്കുവാൻ ചിലപ്പോൾ യുക്രൈൻ സൈന്യത്തിന് അയക്കുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24.